ഹായ്, എൻ്റെ പേര് റാണ. ഞാനിപ്പോൾ ലേണേഴ്സിൽ BBA എന്ന കോഴ്സാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് കോഴ്സ് എടുത്തിരുന്നു. എനിക്ക് ആ കോഴ്സ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയായിരുന്നു ഞാനത് എടുത്തത്. ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ കോഴ്സ് എടുത്തിട്ട് എനിക്ക് എന്താവാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്താണെന്ന് ഒന്നും എനിക്ക് വ്യക്തമല്ലായിരുന്നു. ഞാനൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിരുന്നു. അങ്ങനെ ആ കോഴ്സ് വെച്ച് ഞാൻ 4 മാസം കോളേജിൽ പോയി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബി എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്, പെയിൻറിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഡ്രോയിങ്ങിനോടുള്ള ഒരു ഇഷ്ടം ഒക്കെ പിന്നെ കുറഞ്ഞു വന്നു. എനിക്ക് ഈ കോഴ്സ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നി എൻ്റെ കൂടെ ഇത് കഴിയില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ഒരു 3 മാസം ബ്രേക്ക് എടുത്തു. ഞാൻ എന്ത് എടുക്കാം, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ എന്താന്നൊക്കെ ഒന്ന് നല്ലോണമെന്ന് ആലോചിച്ചിട്ട് ഒക്കെ ഒന്ന് ഇതാക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ എൻ്റെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യാനും എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഏതാണെന്നും ഒക്കെ അങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടെത്തി BBA എന്ന കോഴ്സ് എടുക്കാൻ ഞാൻ പിന്നെ തീരുമാനിച്ചു. അങ്ങനെ BBA കോഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് സെർച്ച് ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാനത് എടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു, അത് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് ഏതൊക്കെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, അതിൻ്റെ ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ ട്രെയിനിങ് സെൻറ്റേഴ്സ് അങ്ങനെ കുറേ അന്വേഷിച്ചു, കുറേയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവരൊന്നും ഒരു റെസ്പോണ്ട് ഇല്ലായിരുന്നു, ഒരു നല്ല റിപ്ലൈസ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ലേൺവൈസിൽ അറിയുന്നത്, ലേൺവൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ പിന്നെ അവിടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഞാനങ്ങനെ ഓരോന്ന് കണ്ടു, ലേൺവൈസ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അതെല്ലാം കണ്ടു. അപ്പം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് ഇതിലോട്ടൊന്ന് ജോയിൻ ചെയ്യാൻ നല്ല ഒരു കോൺഫിഡൻസ് തന്നു. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ജോയിൻ ചെയ്തു. അവർക്ക് കോണ്ടാക്ട് ചെയ്തു, അവർ ഒറ്റയടിക്ക് തന്നെ നല്ല റിപ്ലൈസും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അവർക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിരുന്നു, മനസ്സിലാക്കി തന്നിരുന്നു. പിന്നെ അവരുടെ തന്നെ ആയിരുന്നു രജിസ്ട്രേഷൻ സപ്പോർട്ടൊക്കെ. പിന്നെ ഞാൻ പിന്നെ അവർ പറഞ്ഞു എന്താണ് വിത്ത് ആൻഡ് വിത്ത് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്താ, ഞാൻ നല്ല ഹാപ്പിയായിരുന്നു. എനിക്കത് പിന്നെ ഞാൻ വിത്ത് മെൻറ്റർ തന്നെ ആക്കി ഞാൻ അങ്ങനെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അവർ പറഞ്ഞു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ എല്ലാത്തിനും ഫുള്ള് സപ്പോർട്ടാണ് അവർ. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അവർ എന്ത് ചോദിച്ചാലും അവരൊക്കെ ഏത് ടൈമിലും അവൈലബിൾ ആണ്. ഈവൻ മോർണിംഗ് ടു നൈറ്റ് വരെ അവർ ഫുൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കുമ്പോൾ അവർ ഒരു മിനിറ്റുകൾക്കുള്ളിൽ അവർ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ മെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തിനും പെട്ടെന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു മെൻറ്റർ. ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തെന്നുള്ളതിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ കുറേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും അങ്ങനെ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വെറുതെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും പിന്നെ അതിൽ തന്നെ വാല്യൂഡ് നോട്ട്സും SLM ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ലേൺവൈസ് ജേണി. പിന്നെ എൻ്റെ മെൻറ്ററുടെ പേര് സാന്ദ്ര എന്നാണ്. സാന്ദ്ര മാം എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടും കൂടിയാണ്, ഒരു വെറും ഒരു മെൻറ്റർ മാത്രമായിട്ടല്ല നല്ലൊരു ഫ്രണ്ടും കൂടി ആയിട്ടാണ് എനിക്ക് ഈ മെൻറ്ററിനെ തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്.